എളമക്കരയിൽ മാസം പ്രായമായ കുഞ്ഞിനെ അസാധാരണ രീതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുഞ്ഞിനെ അമ്മയുടെ ആൺസുഹൃത്ത് ക്രൂരമായി കൊലപ്പെടുത്തിയതാണെന്നും ഇയാൾ കുറ്റം സമ്മതിച്ചെന്നുമാണ് ലഭിക്കുന്ന വിവരം കാൽമുട്ടുകൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് കൊലപാതകത്തിൽ കുഞ്ഞിന്റെ അമ്മയായ അശ്വതിക്കും പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കൊലപാതകത്തിൽ അശ്വതിയും സുഹൃത്ത് കണ്ണൂർ ചക്കരക്കൽ സ്വദേശി ഷാനിഫും പോലീസ് കസ്റ്റഡിയിലാണ് ഇരുവരെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് കുഞ്ഞിന്റെ വാരിയെല്ലിന് പറ്റിയതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ മുമ്പും ഇയാൾ ശ്രമിച്ചിട്ടുണ്ടെന്നും കുഞ്ഞിനെ കൊലപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് തടയാൻ അമ്മ ശ്രമിച്ചില്ലെന്നും പോലീസ് പറയുന്നു മാത്രമല്ല കൊലപാതകം മറച്ചുവെക്കാനും ശ്രമങ്ങളുണ്ടായി മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാണ് കുഞ്ഞിനെ ഇവർ ആശുപത്രിയിൽ എത്തിച്ചത് കുഞ്ഞ് ജനിച്ച് അന്നു മുതൽ കൊല്ലാൻ തീരുമാനിച്ചിരുന്നെന്നും ഒരവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നെന്നും അതിനാണ് ലോഡ്ജിൽ മുറിയെടുത്തതെന്നുമാണ് ഷാനിഫ് പോലീസിന് നൽകിയ മൊഴി സ്വാഭാവിക മരണത്തിലേക്ക് കുഞ്ഞിനെ തള്ളിവിടാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞ് ജനിച്ച ശേഷം പലപ്പോഴായി ക്രൂരമായി ഉപദ്രവിച്ചു വാരിയലിന് ഉൾപ്പെടെ ക്ഷതമുണ്ടാക്കി കട്ടിലിൽ നിന്ന് വീണ് പരുക്കും പറ്റി എന്ന തരത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് പിന്നീട് ന്യൂമോണിയ ഉൾപ്പെടെ ബാധിച്ച് മരിച്ചു എന്ന തരത്തിൽ ചിത്രീകരിക്കാനായിരുന്നു ശ്രമം തുടർന്നാണ് കഴിഞ്ഞ ദിവസം കറുകപ്പള്ളിയിലെ ലോഡ്ജിൽ മുറിയെടുത്തത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെ അബോധാവസ്ഥയിലുള്ള കുഞ്ഞുമായി ഇവർ എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തി കുഞ്ഞിന്റെ തൊണ്ടയിൽ മുലപ്പാൽ കുടുങ്ങിയെന്നും അനക്കമില്ലാതായതോടെ ആശുപത്രിയിൽ കൊണ്ടുവന്നതാണെന്നും ഡോക്ടർമാർ പറഞ്ഞു പിന്നീട് കുഞ്ഞ് കട്ടിൽ നിന്ന് വീണതാണെന്നും പറഞ്ഞു എന്നാൽ കുഞ്ഞിന്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ട ഡോക്ടർമാർ വിവരം പോലീസിൽ അറിയിക്കുകയുണ്ടായിരുന്നു ഇതാണ് കേസിന് വഴിത്തിരിവായത് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട അശ്വതിയും ഷാനിഫും പിന്നീട് പ്രണയത്തിലായി നേരത്തെ മറ്റൊരാളുമായി പ്രണയത്തിലായിരുന്ന അശ്വതി ഇയാളെ പരിചയപ്പെടുമ്പോൾ നാലു മാസം ഗർഭിണിയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കുഞ്ഞിന്റെ പേരിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായിരുന്നെന്നും പറയുന്നു ഇരുവരും ഒന്നര വർഷമായി കൊച്ചിയിൽ പലയിടത്തും ഒരുമിച്ച് കഴിയുകയായിരുന്നു